السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك مليا قرآن برنام 241. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا. صدق الله العظيم. سورة الكهف 42 വചനം. ഇന്നലെ നാം പ്രതിപാദിച്ചു രണ്ട് സുഹൃത്തുക്കൾ, ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും തൻ്റെ സമ്പത്തുകൾ മുഴുവനും റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്ത വ്യക്തി, മറ്റേയാൾ ധാരാളം സമ്പത്തുകൾ അള്ളാഹു നൽകി ഈ ലോകത്ത് മാത്രമേ ജീവിതമുള്ളൂ, പരലോകമെന്ന ജീവിതം തന്നെ ഇല്ല എന്ന് അഹങ്കരിച്ച് ജീവിച്ച മറ്റൊരു മനുഷ്യൻ. ആ രണ്ട് വ്യക്തികളുടെ ചരിത്രമാണ്, കഥയാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് സൂറത്തുൽ കഹ്ഫിലൂടെ ഏതാനും ആയത്തുകളിലൂടെ അള്ളാഹു വിവരിക്കുന്നത്. ആ രണ്ട് വ്യക്തികൾ രണ്ട് പ്രതീകങ്ങളാണ്. ലോകത്ത് ഖിയാമത്ത് നാൾ വരെയും ജീവിക്കുന്ന സർവ്വ മനുഷ്യർക്കും പാഠമാണ് ആ രണ്ട് വ്യക്തികൾ. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അതിൽ മതിമറന്ന് ജീവിക്കുന്ന ആളുകളുടെ അഹങ്കാരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുക്കുന്ന കഥയാണത്. അന്ത്യദിനത്തിൽ, ആഖിറത്തിൽ, യൗമുൽ ആഖിറത്തിൽ അവരനുഭവിക്കുന്ന ശിക്ഷകളുടെ ആ വിവരണവും പടച്ച റബ്ബ് വിവരിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വഉഹീത ബിസമരിഹി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി, അവൻ്റെ സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതിൽ ചെലവിറക്കിയതിനെ കുറിച്ച് അവൻ വല്ലാതെ വ്യസനിച്ചുപോയി. അവൻ രണ്ട് കൈകളും മലർത്തുന്നവനുമായി. ഫഅസ്ബഹ യുഖല്ലിബു കഫൈ, അവൻ രണ്ട് കൈകളും മലർത്തുന്നവനുമായി. وهي خاوية على عروشها فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها. അവന്റെ തോട്ടങ്ങളാകട്ടെ അവയുടെ പന്തലോടുകൂടി വീണടഞ്ഞു കിടക്കുകയാണ്. വയഖൂലു യാ ലൈതനീ ലം അശ്രിക് ബിറബ്ബി അഹദ, എന്നിട്ട് അവൻ പറയാൻ തുടങ്ങി, എൻ്റെ രക്ഷിതാവിനോട് മറ്റാരെയും ഞാൻ പങ്കുചേർക്കാതിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്നവൻ പറയുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ ആ സ്വത്തും ധനവും ഒക്കെ നിമിഷ നേരം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫ് 35 വചനത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ, വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ, അവൻ്റെ തോട്ടത്തിലേക്ക് അവൻ കടന്നു, അവൻ്റെ സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചുകൊണ്ട് അവൻ വല്ലാതെ അഹങ്കരിച്ചു പോയി. എന്നിട്ട് അവൻ പറഞ്ഞുവല്ലോ, മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഈ തോട്ടം ഒരിക്കലും നശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല എന്ന് അവൻ പറഞ്ഞു. ആ അഹങ്കാരത്തിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുക്കുകയാണ്. ആ പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന അവൻ്റെ ആ തോട്ടങ്ങൾ, അത് നിമിഷ നേരം കൊണ്ട് നാമാവശേഷമാകുന്ന ഒരു കാഴ്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിവരിക്കുന്നത്. അധികാരിയുടെ അടിസ്ഥാനരഹിതമായ ആ ധാരണ നിശേഷം തകർത്തുകൊണ്ട് തോട്ടമെല്ലാം അള്ളാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു വാനലോകത്ത് നിന്ന് ശിക്ഷയിറക്കി അതിനെ ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ആധിക്യത്തെയും അള്ളാഹു ഉണ്ടെന്നുള്ള ആ വിശ്വാസവും റബ്ബിൻ്റെ ശക്തിയെയും നിഷേധിക്കുന്ന അല്പന്മാരായ ആളുകൾക്കുള്ള തിരിച്ചടിയാണ്, കനത്ത തിരിച്ചടിയാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പ്രകടമാക്കുന്നത്. പിന്നീട് അള്ളാഹു പറയുന്നു, വലം തകും ഫിഅതു യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മുൻതസിറ,
അള്ളാഹു അല്ലാതെ തന്നെ സഹായിക്കുന്ന ഒരു പാർട്ടിയും അവനുണ്ടായില്ല. അവന് ഒരുപാട് സ്വത്തുകളുണ്ടായിരുന്നു, ധനവും ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ അവനെ സഹായിക്കാനും ഉണ്ടായിരുന്നു. പക്ഷേ റബ്ബിൻ്റെ കടുത്ത ആ ശിക്ഷ അങ്ങിറങ്ങിയപ്പോൾ ആ ശിക്ഷയെ തടുത്തു നിർത്തുവാൻ ഒരു സഹായിയും അവിടെ പ്രത്യക്ഷപ്പെട്ട് കണ്ടില്ല. സ്വയം സഹായം തേടുന്നവനായതുമില്ല അവൻ. ഒരു നിലക്കുള്ള സഹായവും ആരുടെ ഭാഗത്തു നിന്നും ലഭ്യമാകാതെ അവൻ്റെ ആ സ്വത്തുക്കളും എല്ലാം നിമിഷ നേരം കൊണ്ട് നാമാവശേഷമാകുന്ന കാഴ്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കാണിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ്. അവിടെ അഥവാ ഇത്തരം സന്ദർഭങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹു തആല അവന് ഈ മനുഷ്യർക്ക് കൊടുക്കുന്ന നിഅമത്തുകൾ എടുത്തു കളയുന്നതായ ഈ ഘട്ടം. ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ്, സത്യമായ അള്ളാഹുവി സത്യല്ലാ ഈ സന്ദർഭങ്ങളിലെല്ലാം ഹുനാലികൽ വലായതു ലില്ലാഹ്, അള്ളാഹുവിനുള്ളതാണ് സഹായം. അൽ വലായതു ലില്ലാഹിൽ ഹഖ്, അള്ളാഹുവിനുള്ളതാണ് സത്യമായ സഹായം. അത് റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഹുവ ഖൈറുൻ സവാബൻ വഖൈറുൻ ഉഖ്ബാ, കാരണം അവൻ ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നവനും അത്യുത്തമ പരിണത ഫലം കൈവരുത്തി കൊടുക്കുന്നവനും റബ്ബ് സുബ്ഹാനഹു വതആല മാത്രമാകുന്നു എന്ന് സൂറത്തുൽ കഹ്ഫിലെ 44-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇനി ഇൻഷാല്ലാ മറ്റൊരു ഉപമയും ഉദാഹരണവും അള്ളാഹു തആല പ്രകടിപ്പിക്കുന്ന മറ്റൊരായത്ത്, വളരെ ലഹും മസലൽ ഹയാത്തി ദുനിയ, ഐഹിക ലോകത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ഉപമയും ഉദാഹരണവും അള്ളാഹു സുബ്ഹാനഹു വതആല 45-ാമത്തെ വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അപ്പം നമുക്ക് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.